യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെങ്ങനെ ഒഴുക്ക് കിട്ടി? ദർശനയും താക്കോലും അവിടെ നിന്ന് ഇത് എടുത്തോണ്ട് പോകുന്ന നീ കണ്ടില്ലായിരുന്നു? ഞാൻ നിങ്ങളോടൊക്കെ പ്രത്യേകം പറഞ്ഞതല്ലേ അത് പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കണമെന്ന്? അതിന്റെ പിന്നിലും ദർശനയുടെ കാഞ്ഞ ബുദ്ധിയാ. ഈ സ്വർണം അവിടുന്ന് കടത്താൻ വേണ്ടി അവള് കണ്ടുപിടിച്ച ബുദ്ധിയാ താക്കോലിന്റെ മോഷണ നാടകം. ഞാനിന്ന് പവിയേട്ടനോട് വിളിച്ച് പറഞ്ഞില്ലേ രൂപേഷിന്റെ മാല കാണാനില്ലെന്ന്? അത് താക്കോലാണെന്ന് സ്ഥാപിച്ച് ദർശന അവനെയും പൊക്കിക്കൊണ്ട് വീട്ടിൽ വന്നു. എല്ലാവരും കൂടെ കള്ളനെന്ന് വിളിച്ച് അവനെ തല്ലി ചെരുപ്പ് മാലയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവന്റെ പെട്ടി നമ്മുടെ മോളും വീണയും കൂടിയാ എടുത്തോണ്ട് കൊടുത്തത്. അതിനകത്ത് ആ സ്വർണം വെച്ചത് ആരും അറിഞ്ഞില്ല. തലയിൽ ചുമന്ന അവൻ അവിടെ നിന്ന് ബാഗും കൊണ്ടുപോയത്. ഞാനാ ആ ബാഗ് അവന്റെ തലയിലെടുത്ത് വെച്ചു കൊടുത്തത്. എത്ര ദിവസമായി ഞാൻ ഊണും ഉറക്കമില്ലാതെ ഈ ഒരു ചിന്തയായിട്ടിരിക്കുന്നു. എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ ഈ എവിഡൻസ് മാത്രം മതി. താക്കോലും ദർശനയും അകത്ത്, ഞാൻ പുറത്ത്. ദീപകോ ശരി. ഗിരിജ, അതായത് താങ്കളുടെ ഭാര്യ, തെളിവെന്ന് പറഞ്ഞ് കാണിച്ച ആ വിഷ്വൽ സ്വന്തം ഫോണിൽ നിന്നാണോ കാണിച്ചത്? അല്ല സർ, അത് എൻ്റെ ഫോണാ. ഞാൻ പവിത്രൻ സാറിനെ കാണിക്കാൻ ഗിരിജ മേഡത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതാ. എന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ലായിരുന്നു. ആ ഷോപ്പിലെ സി സി ടി വി വിഷ്വൽസ് ശേഖരിക്കാൻ പറഞ്ഞിട്ട് അത് കിട്ടിയോ? സർ, ആ കടയിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റി യൂണിറ്റിൽ നിന്ന് ഷംസീറ പോയത്. ഓക്കെ, ഗുഡ്. എങ്കിലും സെക്കൻഡറി എവിഡൻസിന്റെ കൂട്ടത്തിൽ കുര്യച്ചന്റെ ഫോൺ കൂടി വാങ്ങിക്കണം. ആ ഫോൺ ഇങ്ങ് തരൂ. രണ്ടും നമ്മുടെ സൈബർ വിങ്ങിലേക്ക് അയച്ച് ഒറിജിനൽ ആണോ എന്ന് കൂടി വെരിഫൈ ചെയ്യണം. സർ, ഈ സ്വർണം നിങ്ങളുടെ കാറിൽ കൊണ്ടുവച്ചത് ആരാണെന്നാ പറഞ്ഞേ? താക്കോല സർ. താക്കോലോ? താക്കോലെന്നൊരു പേരുണ്ടോ? ദീപു എന്നാ ശരിക്കുള്ള പേര്. പക്ഷേ അയാളെ ആ പേരിലെ എല്ലാവരും വിളിക്കുന്നത്. സർ, അയാളൊരു ക്രിമിനലാ. വീട്ടിൽ നടന്നൊരു മാലമോഷണത്തിന് പുറത്താക്കി, അതിൻ്റെ ദേഷ്യം തീർത്തതാ. നിങ്ങളുടെ മകൾ ശ്രേയെ പറഞ്ഞതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് ഒരു മാലമോഷണത്തിന്റെ പേരിൽ ഈ താക്കോല് സുമംഗലാമയെ റെയ്ഡിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആ സ്വർണം വീട്ടിൽ നിന്നും കടത്തി കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോയി വച്ചു എന്നാണ്. പവിത്രന്റെ മകള് അങ്ങനൊരു സംഭവമേ പറയുന്നില്ല. വീട്ടിൽ സ്വർണം കൊണ്ടുവച്ചതായിട്ട് പോലും അവർക്കറിയില്ല. അതിനർത്ഥം ഇവരെ മൂന്ന് പേരെയും ഓരോരുത്തരെയായി ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ്. വക്കീലും ഗിരിജയും പുറത്ത് വെയിറ്റ് ചെയ്യല്ലേ? അപ്പോ പെട്ടെന്ന് എച്ച് ഒയിലേക്ക് മെയിൽ ചെയ്തിട്ട് ഗിരിജയെയും ശ്രേയെയും കസ്റ്റഡിയിലെടുക്കണം. സർ, അല്ല, പെട്ടെന്ന് വേണം, അവര് പുറത്തിരിപ്പുണ്ട്.
സാർ. ഒരു സൂചന പോലും കൊടുക്കരുത്. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, കാരണം കൂടെയുള്ളത് ബുദ്ധിമാനായ ഒരു വക്കീല. മുൻകൂട്ടി അറിയിക്കാതെ അറസ്റ്റ് ചെയ്തു എന്നോ പവിത്രനെ കാണാൻ വന്ന ഭാര്യയെയും മകളെയും കസ്റ്റഡിയിലെടുത്തെന്നോ കംപ്ലൈന്റ് ഉണ്ടാവും. ശരി സാർ. സാർ, ദയവ് ചെയ്ത് അവരെ വെറുതെ വിടണം. അവരെന്നെ കാണാൻ വേണ്ടി മാത്രം വന്നത് സാർ. ഈ കേസുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. കുറ്റമെന്താണെന്ന് ഞാൻ പറയണോ? ഉണ്ടായതെന്താണെന്ന് ഞാൻ പറയാം സാർ. ദയവ് ചെയ്ത് അവരെ വെറുതെ വിടണം. അത് എങ്ങനെ ശരിയാവും മിസ്റ്റർ പൗത്രൻ? രാത്രി, ഐ മീൻ 23rd of previous month, ഏകദേശം 11:30 ഗിരിജ ഇതേ സ്വർണം സുമംഗല മേഡത്തിന്റെ മുറിയിൽ കൊണ്ടുവച്ചത് കണ്ടതായി അവരെഴുതി തന്ന പരാതിയിൽ വ്യക്തമായി പറയുന്നത്. അങ്ങനെയാവുമ്പോ ഗിരിജയും തെറ്റുകാരിയാണല്ലോ മിസ്റ്റർ പൗത്രൻ. ഒരു കാര്യം ചെയ്യാം, മകളെ മാത്രം വെറുതെ വിടാം, ഗിരിജയെ കസ്റ്റഡിയിലേക്ക് മാറ്റാം. നാളെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിക്കാം. സാർ, അത് വേണ്ട സാർ. കുറ്റം എൻ്റെ തന്നെയാണ്. ഞാനാ ആ സ്വർണം ചേച്ചിയുടെ മുറി കൊണ്ടുവച്ചത്. ഗിരിജ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ ഈ വിഷയമല്ലോ. സോറി മിസ്റ്റർ പൗത്രൻ, നിങ്ങൾ കള്ളങ്ങൾക്ക് മേൽ കള്ളങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലും കൃത്യമായ തെളിവുകൾ വച്ചിട്ടാണ്. ഉത്തരം കൃത്യമായി കിട്ടിയേ പറ്റൂ. ഉത്തരം കിട്ടുന്നത് വരെ നമുക്കിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം, ഒരു ഒളിച്ചു കളി. ആ സ്ത്രീകളെ രണ്ടിനെയും തൽക്കാലം പറഞ്ഞുവിട്ടേക്ക്. ശരി സാർ. കുര്യൻ, താങ്കൾക്കും പോവാം. ശരി സാർ. എന്താമ്മേ? ദർശനിയെയോ അവളുടെ അനിയത്തിയെയോ നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഗിരിയേട്ട്. എല്ലാ കുരുക്കുകളും മുറുകിക്കഴിഞ്ഞു, ശവപ്പെട്ടിയും റെഡി. അവളെ കെടുത്തി ആണിയടിച്ചാ മതി. ആടി പാടി ഉല്ലസിച്ചങ്ങോട്ട് ചെന്ന കാറിൽ തിരിച്ച് രണ്ട് ശവങ്ങളെയും കയറ്റി നടുക്ക് മൂകനായിരിക്കുന്ന ആ ബഗാസുരന്റെ ഇരിപ്പ് നീ ഒന്ന് ആലോചിച്ച് നോക്കി. അമ്മേ, അമ്മയുടെ സന്തോഷവും എല്ലാം എനിക്ക് മനസ്സിലാവും. ദർശനയും അഞ്ജനയും ഓരോ ശവപ്പെട്ടിയിലാക്കി രൂപേഷേട്ടന്റെ കാറിലിതായി ഇങ്ങനെ കൊണ്ടുവരുന്ന സ്വപ്നം നല്ല മനോഹരം.